ബിജെപി നേതാക്കളെ താലപ്പൊലി എടുത്ത് ആനയിച്ചു കൊണ്ടുവരാൻ തയ്യാറായ മുജാഹിദ്, അവിടെ ബിജെപിക്കെതിരെ വിമർശനം ഉന്നയിച്ച ഇടതുപക്ഷ നേതാക്കന്മാരെ ആക്ഷേപിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ മോശമായി പറയാനും സിപിഎമ്മിനെ വിമർശിക്കാനുമൊക്കെ തയ്യാറായി വന്ന മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ, അവർക്കെല്ലാവർക്കുമുള്ള കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി. കടുത്ത ഭാഷയിൽ തന്നെ മുജാഹിദിൻ്റെ സമ്മേളനവേദിയിൽ മുഖ്യ അതിഥിയായി എത്തിയതാണ് എന്നൊന്നും നോക്കാതെ കൃത്യമായി പറയേണ്ടുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനായി. യഥാർത്ഥത്തിൽ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെങ്കിൽ പോലും വിദേശ ഫണ്ടൊക്കെ വരുന്നത് കൊണ്ട് കേന്ദ്രം വേട്ടയാടാതിരിക്കാൻ കേന്ദ്രത്തിലുള്ള നേതാക്കന്മാരെ പ്രീണിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് അവരെയൊക്കെ ക്ഷണിക്കുന്നു. അതൊരു ന്യായത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷേ അവരുടെ നിലപാടുകളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ന്യൂനപക്ഷങ്ങൾക്ക് മേൽ അങ്ങനെ വലിയ വേട്ടയാടലുകളൊന്നും ഇല്ല എന്നുള്ള മനോഭാവത്തിലേക്ക് മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്, അതിനുള്ള മറുപടിയാണ് ബിനോയ് വിശ്വം നൽകിയത്, അതിനുള്ള മറുപടിയാണ് ജോൺ ബ്രിട്ടാസ് നൽകിയത്. അത് സഹിക്കവയ്യാതെയാണ് സിപിഎം വിമർശനത്തിനുള്ള വേദിയാക്കി അതിനെ മാറ്റാൻ മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാർ തയ്യാറായത്. പി കെ ബഷീറും ഫിറോസും ഒക്കെ ചെയ്തത് അതാണ്. അതിന് മുഖ്യമന്ത്രി ചോദിച്ചു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മുജാഹിദ് പോലെയുള്ള ഒരു പ്രബലമായ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ സമ്മേളനവേദി സിപിഎമ്മിനെ വിമർശിക്കാനുള്ള വേദിയാക്കി മാറ്റാമോ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവരൊന്നും ചെയ്യാത്ത ഒരു കാര്യമാണ്. അവിടെ വിമർശിക്കേണ്ടത് ആരെയാണ് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ സംഘടനയുടെ നിലനിൽപ്പ് മാത്രം നോക്കുന്നു, സമുദായത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് മേനി നടിക്കുന്ന ഈ സംഘടനകൾ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അത് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുകയും ചെയ്തു. അപകടകരമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ സ്ഥിതിവിശേഷത്തെ ചെറുത്തു നിൽക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ ആ ചെറുത്തു നിൽപ്പിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയത്തെ തള്ളിപ്പറയാൻ ഇത്തരം ന്യൂനപക്ഷങ്ങളുടെ ഒരു വേദി തന്നെ ലീഗിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. അതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. അത് ലീഗ് നേതൃത്വവും തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ്. സിപിഎം അല്ലല്ലോ ഇവിടെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് നേതൃത്വം നൽകുന്നത്. ലീഗിന് പച്ചയ്ക്കറിയാവുന്നുള്ള യാഥാർത്ഥ്യങ്ങളില്ലേ അതിനകത്ത്? അപ്പോൾ അപകടകരമായ അത്തരമൊരു സ്ഥിതിവിശേഷത്തിൽ കേന്ദ്രം ഭരിക്കുന്നവരുടെ കളിപ്പാവകളാകാൻ നിന്നുകൊടുക്കുന്നവരോട് താക്കീതിൻ്റെ സ്വരത്തിൽ തന്നെ അക്കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രിക്ക് ആ വേദി ഒരവസരമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ അവിടെ ഈ മുജാഹിദിൻ്റെ നേതൃത്വം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരായി ഇടതുപക്ഷത്തെ നേതാക്കന്മാരും ചില കോൺഗ്രസ് നേതാക്കന്മാരുമൊക്കെ പ്രസംഗിച്ചപ്പോൾ ആ സദസ്സിൽ നിന്നുയർന്ന കയ്യടിയുടെ വലിപ്പം തിരിച്ചറിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ നേതാക്കന്മാർക്ക് ബോധ്യപ്പെടും നമ്മൾ കാണിക്കുന്നത് മഹാ അബദ്ധമാണ് എന്ന്.